ഹലോ, നമസ്കാരം. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചിക്കൻ വിഭവമാണ്. നമുക്ക് ഏത് നേരത്തും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീസറിലിരിക്കുകയായിരുന്നു, ഞാൻ പുറത്തെടുത്ത് കുറച്ച് സമയമായി. ഒന്ന് മാരിനേറ്റ് ചെയ്യണം നമുക്ക്. അതിനായിട്ട് 1/2 കഷ്ണം ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ എടുക്കുക, കുരുവൊന്നുമില്ലാതെ. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നല്ലതുപോലെ ചതച്ചത്, പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ ഉപ്പും അതുപോലെ ഈ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ്, ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്ക് എന്തായാലും വെച്ചേക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു പുലാവ് തയ്യാറാക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. കറുവപ്പട്ടയും ബേ ലീഫ് അതുപോലെ പെരിഞ്ജീരകം ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അതൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാള നമുക്ക് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഞാനിവിടെ പറയുന്നത് 1/2 കിലോ റൈസിൻ്റെയും 1/2 കിലോ ചിക്കൻ്റെയും ഒരു അളവാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സവാള വഴന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് എല്ലാം കൂടെ യോജിപ്പിക്കുക. നമ്മളിതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് അത്യാവശ്യം കുക്കായി കിട്ടണം. അതിന് വെള്ളം നമ്മളിപ്പോൾ ചേർക്കില്ല. തക്കാളി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാവും, അതിൽ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. അത് നന്നായി വെന്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് അരിയുടെ ഡബിൾ ആയിരിക്കണം. അതായത് 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവായിരിക്കണം. അപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചെറിയ ഗ്ലാസ്സിന്. അപ്പോൾ അത് നിങ്ങൾ അളന്നെടുത്തിട്ട് കറക്റ്റാക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി തിളയ്ക്കണം. ഇത് അതിന് മുമ്പ് ഇതിലേക്ക് 3-4 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക, നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മണമൊക്കെ കുക്കായി വരുമ്പോഴത്തേനും ഇല്ലാതാവും. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കേണ്ട സമയമായി. 1/2 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത ബാസുമതി റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അളവെന്ന് പറയുന്നത് 1/2 കിലോയാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പതിയെ ഇത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അരി വേവുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ
തീ കത്തിച്ചതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റായിട്ട് വേവൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും പുതിനയിലും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഈ ഒരു സമയത്ത് ചേർത്താൽ മതി, അപ്പോഴേ നെയ്യിൻ്റെ മണം പോവാതെ നിൽക്കുള്ളൂ. ഇനി ഇത് വീണ്ടും ഒന്നുകൂടി യോജിപ്പിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതിന് നമ്മൾ ബിരിയാണി, നെയ്ച്ചോറ് ഇതൊന്നും ഉണ്ടാക്കുന്ന അത്ര സമയം കൂടി ആവശ്യമില്ല. അതിൻ്റെ പകുതി സമയം മതി ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട്. ടേസ്റ്റും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ഈ വെറൈറ്റി രുചിയുള്ള ചിക്കൻ പുലാവ് നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീട്ടിലുള്ളവരെല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.